എല്ലാവർക്കും നമസ്കാരം. എനിക്ക് തോന്നുന്നില്ല ഇത് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ടൊരു പ്രൊമോഷൻ എൻ്റെ ഭാഗത്തുനിന്ന് രണ്ടാമത് വേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അല്ലാതെ തന്നെ ബോധമുള്ള ആളുകൾ ഈ സിനിമ കാണാൻ വേണ്ടി മുന്നോട്ട് വന്നിട്ടുണ്ട്. എന്താണ് ഇത്രമാത്രം പ്രശ്നം ഉണ്ടാക്കാൻ മാത്രം ഇതിനകത്തുള്ളത് എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടെങ്കിലും ആളുകളത് കാണാൻ വേണ്ടി മുന്നോട്ട് വരുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് തോന്നുന്നു അത് അങ്ങനെ തന്നെ കണ്ട് അവരതിനെ വിലയിരുത്തുന്നതാണ് നല്ലത്. അതല്ലാതെ ഇപ്പം ഞാൻ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും എക്സ് മുസ്ലിം എന്നുള്ള രീതിയിൽ എങ്ങനെ നോക്കിയാലും അതിനെ പോസിറ്റീവായിട്ടേ പറയൂ. പ്രത്യേകിച്ച് ഞാൻ സംഗീപാളയത്തിൽ കറങ്ങി നടക്കുന്ന ആളാണ് എന്നുള്ളതും കൊണ്ട് അതിനെ ഞാൻ എന്ത് പറഞ്ഞാലും അത് അതിനനുകൂലമായിട്ടേ വരൂ എന്ന് അറിയുന്നുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. പക്ഷെ ഞാൻ ആ സിനിമ കണ്ടിട്ടുണ്ട്. ഒറ്റ കാര്യം എനിക്ക് അതിനകത്ത് പറയാനുള്ളൂ, ഒരു രണ്ട് വിയോജിപ്പുകളും ഒരു ആ സിനിമയെ അനുമോദിക്കുന്നതുമായിട്ടുള്ള ഒരു കാര്യം. അനുമോദിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഇതുപോലൊരു വിഷയം അത് നമ്മുടെ സമൂഹത്തിൽ ചർച്ചയാക്കാൻ പാകത്തിന് ഇത് ആദ്യമായിട്ടൊന്നുമല്ല ഇങ്ങനെയുള്ള സിനിമകൾ എടുത്തിട്ടുള്ളത്. അനേകം സിനിമകൾ ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ തന്നെ ഇഷ്ടംപോലെയുണ്ട്. ഒരു അഞ്ചോ എട്ടോ സിനിമകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഈ ജിഹാദി പ്രസ്ഥാനങ്ങൾ അത് എങ്ങനെയാണ് വർക്കൗട്ട് ആവുന്നത്, അതിൽ തന്നെ സ്ത്രീകൾ എങ്ങനെ അകപ്പെടുന്നത്, അതിൽ നിന്ന് രക്ഷപ്പെട്ടു വരുന്ന സ്ത്രീകളുടെ കഥ പറയുന്നത്, ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഇത്തരം ഇതിവൃത്തത്തിൽ ഉള്ള സിനിമകൾ അനേകം ഉണ്ട്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഈ സിനിമ അതിലൊരു പ്രത്യേകതയൊന്നുമില്ല. അതേപോലെ ഒരു സിനിമ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ പ്രത്യേകിച്ച് പല റിപ്പോർട്ടുകൾ പ്രകാരം തന്നെ കേരളത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഇതുപോലെയുള്ള റിക്രൂട്ട്മെൻറ്റ്സ് നടന്നിട്ടുള്ളത് എന്ന മുൻകാല റിപ്പോർട്ടുകൾ അടക്കം ഇവിടെ ഉള്ളപ്പോൾ അത് കേന്ദ്രീകരിച്ചുകൊണ്ട് അതിലെ ചില ട്രൂ സ്റ്റോറീസ് അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിക്കൊണ്ട് ഒരു സിനിമ നിർമ്മിക്കുന്നതിലൊന്നും ഒരു തെറ്റും ആർക്കും പറയാൻ കഴിയില്ല. അങ്ങനെ ഒരു പ്രത്യേകത ഈ സിനിമയ്ക്കുണ്ട് ആ ഒരു ആംഗിളിൽ നിന്ന് നോക്കുമ്പോൾ എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം ഇത് മറ്റ് പല സ്ഥലങ്ങളിലും മറ്റ് പല സമയങ്ങളിലായിട്ട് എടുത്തിട്ടുള്ള ഈ ഒരു ഇതിവൃത്തത്തിലുള്ള ഒരു നെക്സ്റ്റ് സിനിമ അത്രയേ ഉള്ളൂ. അപ്പോൾ അത് തന്നെ ഇന്ത്യയിൽ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ അങ്ങനെ എടുക്കാൻ വേണ്ടി മുതിർന്നു എന്നുള്ള ഒരു ആംഗിളിൽ നിന്ന് നോക്കുമ്പോൾ അത് ഇപ്പോഴെങ്കിലും അത് എടുത്തല്ലോ എന്ന് നോക്കുമ്പോൾ അതിനോട് പൂർണ്ണമായിട്ടും അനുകൂലിക്കുന്നു, അതിൽ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് എക്സ് മുസ്ലിം മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടൊക്കെ അതല്ലെങ്കിൽ സ്വതന്ത്രചിന്തകരുടെ ഭാഗമായിട്ടൊക്കെ നിന്നുകൊണ്ട് നമ്മളെപ്പോഴും ഞാനൊക്കെ എപ്പോഴും എതിർക്കുന്ന സംഗതി, അതായത് എപ്പോഴും പറയാറുള്ള ഒരു സംഗതിയാണ് താലിബാനിസം അല്ലെങ്കിൽ ഇസ്ലാമിക തീവ്രവാദം എന്നൊക്കെ പറയുമ്പോൾ സാധാരണ ആളുകളുടെ മനസ്സിൽ ഏറ്റവും ആദ്യം ഓടിയെത്തുന്നത് ഐസിസും അൽ ഖ്വയ്ദയും അതല്ലെങ്കിൽ ഇതുപോലെ ഹർക്കത്തുൽ മുജാഹിദീൻ അതല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഇവിടെ നമ്മുടെ നാട്ടിൽ നിന്ന് ഓടിപ്പോയിട്ടുള്ള ആളുകൾ ഇവരുടെയൊക്കെ ചിത്രം അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ കഥകൾ ഇത് മാത്രമാണ് ഇസ്ലാമിക തീവ്രവാദം എന്ന് പറയുമ്പോൾ ആളുകളുടെ മനസ്സിലേക്ക് വരിക. പക്ഷെ നമ്മളൊക്കെ എപ്പോഴും പറയാറുള്ളത് ഇസ്ലാമിക തീവ്രവാദം ഇന്ന് ഇവിടെ കേരളത്തിലുള്ള ഓരോ വീട്ടിലും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണെന്നാണ് നമ്മളെപ്പോഴും പറയാറുള്ളത്. അതായത് ഇവിടെയുള്ള ഓരോ മുസ്ലിം വീടുകളിലും താലിബാനിസം ഉണ്ട് എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. ഞാൻ ഉൾപ്പെടെയുള്ള വ്യക്തികൾ അതിൻ്റെ ഇരകളാണ് എന്നും കൂടിയാണ് എപ്പോഴും പറയാറുള്ളത്. അപ്പോൾ ഈ തീവ്രവാദം ജിഹാദ് എന്നൊക്കെ പറയുന്നത് പല ആംഗിളിൽ പല ലെവലിൽ സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന നടമാടിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതിലെ ഒരു വയലൻ്റ് അല്ലെങ്കിൽ ഒരു എക്സ്ട്രീം ജിഹാദൊക്കെയാണ് നമ്മൾ ഈ അൽ ഖൈദ ഒക്കെ ചെയ്യുന്നതായിട്ട് അതല്ലെങ്കിൽ ഇതുപോലെയുള്ള സംഘടനകൾ താലിബാൻ അല്ലെങ്കിൽ യമനിൽ ദമ്മാജ് അവിടെയൊക്കെ കാണുന്ന തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ പറയാറുള്ളൂ അല്ലെങ്കിൽ മനസ്സിലാക്കാറുള്ളൂ. അതിൻ്റെ കുറഞ്ഞ രൂപത്തിലുള്ള സംഗതികൾ ഒരിക്കലും നമ്മളത് തിരിച്ചറിയാൻ ശ്രമിക്കാറില്ല. അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ ജിഹാദ് എന്ന് പറയുന്ന വിഷയം അല്ലെങ്കിൽ ഇസ്ലാമിക് ടെററിസം എന്ന് പറയുന്ന വിഷയം അത് നമ്മൾ ഏറെ ചർച്ച ചെയ്യേണ്ടതും ലോകം ഇന്ന് മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതും എന്നാൽ അത് ചർച്ച ചെയ്യാൻ വൈകുകയോ അതല്ലെങ്കിൽ അത് മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെടുകയോ ചെയ്തിട്ടുള്ള സ്ഥലങ്ങളെല്ലാം തന്നെ അതിൻ്റെ തിക്തഫലം അനുഭവിച്ചതിൻ്റെ പകരമായിക്കൊണ്ട് അല്ലെങ്കിൽ അതിന് ശേഷം അവരതിൽ നിന്നും കറക്ഷൻസ് വരുത്താൻ വേണ്ടി ശ്രമിക്കുന്ന ഏതുപോലെ അഭയാർത്ഥികളെ സ്വീകരിച്ചു അവരുടെ നാട്ടിലെ ആ സമാധാന അന്തരീക്ഷത്തിന് ഒരു കോട്ടം സംഭവിക്കുന്നു അതിനെ തുടർന്ന് അവരെ തിരിച്ചയക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് കടക്കുന്ന അതടക്കമുള്ള നീക്കങ്ങൾ ഇന്ന് പല യൂറോപ്യൻ രാജ്യങ്ങളിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു അതെല്ലാം ഇവിടെ പറയുന്നു. അതോടൊപ്പം വലതുപക്ഷ രാഷ്ട്രീയമെന്ന് നമ്മൾ പറയുന്ന കാര്യം അതായത് തീവ്ര വലതുപക്ഷം എന്ന് പറയുന്നത് അത് യൂറോപ്യൻ രാജ്യങ്ങളിൽ പല സ്ഥലങ്ങളിലും ഉദയം ചെയ്യുന്നതിന് പോലും കാരണമായിരിക്കുന്നത് ഇസ്ലാമിക തീവ്രവാദവും അതിനെ പ്രീണിപ്പിക്കുന്ന ലെഫ്റ്റ് ലിബറലുകളുടെ നയങ്ങളുമാണ് എന്നും ഒക്കെ നമ്മളിവിടെ കാണുന്നു. അപ്പോൾ തീവ്ര വലതുപക്ഷത്തിൻ്റെ കുഴപ്പം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഈ പറയുന്ന തീവ്രത കൂടുതലുള്ള ഇസ്ലാമിക വക്താക്കൾ അതിലെ തീവ്രത ഉള്ള ആളുകളെ ആക്രമിക്കുകയോ അല്ലെങ്കിൽ അവരെ തുരത്താൻ വേണ്ടി നോക്കുകയോ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ബലിയാടാകേണ്ടി വരുന്നത് സാധാരണ ഇസ്ലാമത വിശ്വാസികൾ കൂടിയാണ് എന്നതാണ് ആ തീവ്ര വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രശ്നമായിട്ട് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ ഉള്ളപ്പോൾ ഇങ്ങനെ ഒരു സിനിമ എടുക്കാൻ മുതിർന്നത് ഇത് മുൻകൂട്ടി കാണാൻ അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തിലേക്ക് ചർച്ച കൊണ്ടെത്തിക്കാൻ വേണ്ടി ഇതുപോലൊരു തുടക്കമിടുന്നു എന്നുള്ള രീതിയിൽ ഈ സിനിമ
വളരെയധികം ആശ്ലേഷിക്കപ്പെടേണ്ട ഒരു സിനിമയാണ്. എല്ലാവരും കാണേണ്ടതാണ്. അതിൽ തന്നെ ഈ സിനിമ ഏറ്റവും കൂടുതൽ കാണേണ്ടത് ഇവിടുത്തെ ഇസ്ലാമത വിശ്വാസികളാണ് എന്നുമാണ് ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ളത്. അത് തന്നെയാണ് എനിക്ക് ആവർത്തിക്കാനുള്ളത്. കാരണം അവിടെയും ഒരു കാരണമുള്ളത്, ഇസ്ലാമത വിശ്വാസികൾ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന സാധാരണ വിശ്വാസികൾ അല്ലെങ്കിൽ മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ആളുകൾക്ക് അവർക്കറിയില്ല അവരെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ജോസഫ് മാഷ് കൈയൊക്കെ വെട്ടിയ സമയത്ത് അങ്ങനെ വേണമെന്ന് പറഞ്ഞ ആളാണ്. അതല്ലെങ്കിൽ ഫാറൂഖിനെ കൊന്ന വെട്ടിക്കൊന്ന സമയത്ത് കോയമ്പത്തൂര് അതങ്ങനെ വേണം. അതേപോലെ ഇവിടെ ഇരിക്കുന്ന ശ്രുതിയോ അതല്ലെങ്കിൽ ഇതേപോലെ ചിത്രയോ ഒക്കെ പോലെയുള്ള ആളുകൾ അവരറിഞ്ഞോ അറിയാതെയോ ഞാൻ എൻ്റെ മതം കൊണ്ടു നടക്കുന്നതിൻ്റെ ഭാഗമായി ആ മതം വളർത്തുന്നതിൻ്റെ ഭാഗമായി എനിക്ക് ഒരു തരം കിട്ടിയാൽ ഒരു പെൺകുട്ടിയെ മതത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു അവസരം വന്നാൽ അവരെ പ്രണയിച്ച് അവരെ കല്യാണം കഴിച്ച് ഒരു കുടുംബം ബിൽഡപ്പ് ചെയ്ത് അവരിലൂടെ കുട്ടികളുണ്ടാക്കി മതത്തിലേക്ക് ആളെ കൂട്ടണമെന്ന ആ പരിപാടി അതുൾപ്പെടെ ചെയ്യണമെന്നും അതല്ലെങ്കിൽ അതാണ് മതത്തിൻ്റെ ഒരു രീതി എന്നെല്ലാം മനസ്സിലാക്കിയിട്ടുള്ള ഒരു വ്യക്തി തന്നെയായിരുന്നു. പക്ഷെ ഇന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് അതൊന്നുമല്ല ശരി എന്നുള്ളത്. അപ്പം അതുകൊണ്ട് ഈ സിനിമ വളരെയധികം ചർച്ച ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. പക്ഷെ അത് ഈ രീതിയിലായതിൻ്റെ കാര്യമാണ് എനിക്ക് ഇതിൽ രേഖപ്പെടുത്താനുള്ള രണ്ട് വിഷയങ്ങൾ എന്ന് പറയുന്നത്. അത് വിയോജിപ്പ്, നമ്മൾ അതിനെ അനുകൂലിക്കുന്ന കാര്യം പറയുമ്പോൾ വിയോജിക്കാനുള്ള കാര്യം പറയാനും നിങ്ങൾ അനുവദിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അതിൽ വിയോജിപ്പ് എന്ന് പറയുന്നത് ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് അതിനകത്ത് ലവ് ജിഹാദ് കാണാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പം നമ്മൾ എപ്പോഴും പറയാറുണ്ട് ലവ് ജിഹാദ് എന്ന് പറയുന്ന വാക്ക് ഏതായാലും ഒരു സന്തോഷമുള്ളത് പരിപാടിയുടെ പോസ്റ്റർ എനിക്ക് അയച്ചു തന്നപ്പോൾ അതിനകത്തും ജിഹാദിൻ്റെ ഇരകൾ എന്നാണ് അതിനകത്ത് പറയുന്നത്. അവിടെയും ലവ് ജിഹാദിൻ്റെ ഇരകൾ എന്ന് ഞാൻ കണ്ടില്ല. അതിൽ എനിക്ക് സന്തോഷമുണ്ട്. കാരണം നമ്മൾ പറയുന്നത് ഈ വിഷയത്തിലേക്ക്, ഈ നമ്മൾ ചർച്ച ചെയ്യുന്ന ഇസ്ലാമിക് ടെററിസം അതല്ലെങ്കിൽ ഈ ജിഹാദി പ്രവർത്തനങ്ങൾ, ഈ വിഷയത്തിലേക്ക് ലവ് ജിഹാദ് എന്നൊരു വാക്കിട്ട് എടുത്തിട്ട് മുന്നോട്ട് വന്നാൽ ഇതൊരിക്കലും നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് ചർച്ച വരില്ല എന്നുള്ളതാണ് നമ്മൾ എപ്പോഴും പറയാറുള്ളത്. അത് തന്നെയാണ് നമ്മൾ എവിടെയും കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഈ പോസ്റ്ററിൽ ലവ് ജിഹാദ് എന്ന് കണ്ടില്ല, ഈ സിനിമയിൽ ലവ് ജിഹാദ് എന്നുള്ള പരാമർശമില്ല, അതേക്കുറിച്ചുള്ള ഒരു അതിനെ സൂചിപ്പിക്കുന്ന തരത്തിലുള്ള ഒന്നും കാണാനില്ല. അതേസമയം ഇസ്ലാം മതത്തിലേക്ക് ആകർഷിക്കുന്നു. ആകർഷിക്കുന്ന സമയത്ത് അവരുടെ ലക്ഷ്യം അവിടെ കൃത്യമാണ്, അവർക്ക് ജിഹാദി പ്രവർത്തനത്തിലേക്ക് ആളുകളെ എത്തിക്കുക എന്നുള്ള കൃത്യമായ ലക്ഷ്യം അത് അവർ അവിടെ കാണിക്കുന്നു. അതിലേക്ക് ആളുകളെ എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു വിരിക്കുന്ന വല, ആ വലയിൽ സ്ത്രീകളും പുരുഷന്മാരും എല്ലാം ഉണ്ട്. അതിൽ ആ ജിഹാദി പ്രവർത്തനത്തിലേക്ക് സ്ത്രീകൾ വരുന്നത് ഏതെങ്കിലും വിധേന ഒരു തടസ്സപ്പെടുന്നൊരു അവസ്ഥ ഉണ്ടായാൽ അവരെ ഗർഭിണികളാക്കുന്നത് അടക്കമുള്ള മുറകൾ അവിടെ പരീക്ഷിക്കുന്നു. അവർക്ക് വേണ്ട ജിഹാദ് പിൽസ് അടക്കമുള്ള സംഗതികൾ ഇത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള രീതികൾ പോലും അവിടെ ചിത്രീകരിക്കുന്നതെല്ലാം ഇതൊന്നും നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ അവിടെ ഞാൻ ആ പറഞ്ഞ കാര്യം ലവ് ജിഹാദ് എന്ന് പറയുന്ന സംഗതിയെ നമുക്ക് അവിടെ കാണാൻ കഴിയില്ല. അത് എൻ്റെ ഒരു വിനീതമായ അഭ്യർത്ഥന എന്ന് പറയുന്നത്, നിങ്ങൾ ആത്മാർത്ഥമായിട്ടാണ് ഈ ജിഹാദ് എന്ന് പറയുന്ന വിഷയത്തെ അഡ്രസ്സ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഇസ്ലാമിക് ടെററിസം എന്ന് പറയുന്ന വിഷയത്തെ ഇവിടെ തൊട്ട് മുന്നേ സംസാരിച്ച പീറ്ററും എല്ലാം, ഞാൻ അത് മാത്രമേ കേട്ടുള്ളൂ ഒരു പ്രസംഗമായിട്ട് അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു വിഷയാവതരണമായിട്ട്, മറ്റുള്ള ആളുകളെ എനിക്ക് കേൾക്കാൻ സാധിച്ചില്ല. എന്തായാലും പറഞ്ഞത് ഇതാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ലക്ഷ്യം വെക്കുന്നത് ജിഹാദി പ്രവർത്തനങ്ങളെയും അതല്ലെങ്കിൽ ഇതുപോലെയുള്ള ഇസ്ലാമിക് ടെററിസത്തെ അഡ്രസ്സ് ചെയ്യണം എന്നാണ് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ ദയവായിട്ട് ഈ ലവ് ജിഹാദ് എന്ന് പറയുന്ന സംഗതിയെ വലിച്ചുകൊണ്ട് വരരുത് എന്നതാണ് എൻ്റെ ഒരു വിനീതമായ അഭ്യർത്ഥന. അത് വേറെ തന്നെ ഒരു വിഷയമാണ്. അതിന് ഒരു കുറച്ചും കൂടി നല്ല വാക്കും ഞാൻ മുന്നോട്ട് വെച്ച് തന്നിട്ടുണ്ട്, വേണമെങ്കിൽ ഇവിടെയും ഞാൻ അത് ആവർത്തിക്കാം. അതിനെ നമുക്ക് ഒരു കുട്ടി ഉണ്ടാക്കൽ ജിഹാദ്, അതല്ലെങ്കിൽ മതം വളർത്തൽ ജിഹാദ്, അതല്ലെങ്കിൽ ഒരു മാരേജ് ജിഹാദ് എന്ന മറ്റേതെങ്കിലും ഒരു പേരിട്ട് നിങ്ങൾ വിളിച്ചോളൂ. ലവ് ജിഹാദ് എന്ന് വിളിക്കുന്നത് തന്നെ ഒരു ഓക്സിമറോൺ ആണ്. കാരണം ഇസ്ലാമിൽ ലവ് എന്ന് പറയുന്നത് അത് തന്നെ ഹറാമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇസ്ലാമിൽ ലവ് ഇല്ല. ഇസ്ലാമിൽ നിങ്ങൾക്ക് ആളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരണം എന്ന ഒരു ധാരണയിൽ അവർക്ക് വേണ്ടിയിട്ട് അതിനു വേണ്ടിയിട്ടുള്ള സാധാരണ നമ്മൾ കാണുന്ന ചില നിന്നെ എനിക്കിഷ്ടപ്പെട്ടു കല്യാണം കഴിക്കാം എന്ന് പറയുന്നതല്ലാതെയുള്ള തരത്തിലൊന്നും നമുക്കവിടെ കാണാൻ കഴിയില്ല. അത് ഇസ്ലാമിൽ ഹറാമായിട്ടുള്ള പ്രവൃത്തി തന്നെയാണ്. പക്ഷേ ഹറാമായിട്ടുള്ള പ്രവൃത്തികൾ ഉപയോഗിച്ചുകൊണ്ട് ജിഹാദ് ചെയ്യാം എന്ന് പറയുന്ന ഒരു വാദമുണ്ടെങ്കിൽ പോലും ഇവിടെ ഞാൻ പറയുന്നു അതല്ല ഇവിടെ നടക്കുന്നത്. ഇത് ഞാൻ നേരത്തെയും സൂചിപ്പിച്ച കാര്യം, എനിക്ക് വേണമെങ്കിൽ ശ്രുതിയെ പോലെയോ അതല്ലെങ്കിൽ ചിത്രയെ പോലെയൊക്കെയുള്ള പെൺകുട്ടികളെ കണ്ടെത്തി ഇസ്ലാമിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെന്ന് മനസ്സിലാക്കി അവരെ ഒരു ഇസ്ലാമിക കുടുംബിനിയാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമം, ആ ശ്രമത്തിനെ എങ്ങനെയാണ് ലവ് ജിഹാദ് എന്ന് വിളിക്കാൻ എനിക്കറിയില്ല. അവരെ ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പണിയാണ് അവിടെ എടുക്കുന്നത്. അതെല്ലാ മതങ്ങളും എടുക്കുന്നു. ഇസ്ലാമിൽ അത് നടക്കുമ്പോൾ അതിനെ ലവ് ജിഹാദ് എന്ന് വിളിക്കുന്നു എന്നേ ഉള്ളൂ.
അതിന് ഇപ്പോ മറ്റു മതങ്ങളിൽ അത് നടക്കുന്നു. ഇപ്പൊ ക്രിസ്ത്യൻ മതത്തിൽ നടക്കുമ്പോൾ ആ ഒരു രീതിയിൽ, ആ ഒരു ലക്ഷ്യത്തോടു കൂടി മതം വളർത്തണം, കുട്ടികൾ ഉണ്ടാക്കണം എന്ന ഉദ്ദേശത്തിൽ ഒരു പെൺകുട്ടിയെ ഇതേപോലെ വളച്ച് മതത്തിലേക്ക് കൊണ്ടുവരാൻ ഉള്ള ഒരു ശ്രമം ഞാൻ ഒരു ക്രിസ്ത്യാനി ആയിരിക്കുകയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, നിങ്ങൾ അതിനെ ലവ് ക്രൂസൈഡ് എന്നോ അതല്ലെങ്കിൽ ഇതിന് ഹിന്ദു ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ലവ് ധർമ്മയുദ്ധം എന്നാണോ വിളിക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് ലവ് ജിഹാദ് എന്നും വിളിക്കാം. പക്ഷെ ഈ സംഗതിയെ കുറച്ചും കൂടി ഡീപ്പായിട്ട് ഒന്ന് മനസ്സിലാക്കാനും അത് ഡിസ്കസ് ചെയ്യാനും അത് വേറെ തന്നെ ഒരു വിഷയമായിട്ട് ചർച്ച ചെയ്യാനും ശ്രമിക്കുന്നതായിരിക്കും നല്ലത്. ഈ വിഷയത്തിൽ, ഈ സിനിമ മുന്നോട്ട് വെക്കുന്ന വിഷയം, അത് ജിഹാദാണ്. അതിലേക്കുള്ള ചർച്ചയാണ് വരേണ്ടത്. അവിടെ ഈ പറയുന്ന കാര്യം കൂട്ടിച്ചേർക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. അത് ആ സിനിമയിൽ കൂട്ടിച്ചേർത്തിട്ടില്ല എന്ന് കണ്ടതിൽ സന്തോഷം. ഇവിടെ ഈ ചർച്ചയിൽ അതിൻ്റെ ടൈറ്റിലും അത് കാണാത്തത് കൊണ്ട് സന്തോഷം. ഒരു അവസാനമായിട്ടുള്ള വിയോജിപ്പ് എന്ന് പറയുന്നത് ഈ 32,000 എന്ന് പറയുന്ന നമ്പർ തന്നെയാണ്. അത് നമ്മൾ പലപ്പോഴും പറഞ്ഞു കഴിഞ്ഞു. ഒരാൾ പോയാൽ തന്നെ പ്രശ്നമായെന്ന് എന്നിരിക്കെ, പോയതിന് നൂറുകണക്കിന് ആളുകളുടെ കണക്ക് ഇവിടെ ഉണ്ട് എന്നിരിക്കെ, എന്തിനു വേണ്ടിയായിരുന്നു 32,000 എന്നൊരു കണക്ക്? അപ്പൊ ഇവിടെ പ്രശ്നം എന്തായി? പണ്ടൊക്കെ നമ്മൾ ഐസിസിലേക്ക് നൂറുകണക്കിന് ആളുകൾ പോയി എന്ന് പറയുമ്പോൾ അയ്യോ അത്രയും പോയോ എന്ന് ചോദിച്ചിരുന്ന ആളുകൾ, ഇന്നിപ്പോ നമ്മൾ നൂറുകണക്കിന് ആളുകൾ പോയി എന്ന് പറയുമ്പോൾ ഓ നൂറല്ലേ പോയുള്ളൂ എന്ന് ചോദിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരാരാ? ഈ 32,000 എന്ന നമ്പർ അവിടെ കൊണ്ടിട്ട് വന്നുകൊണ്ട് ഈ വിഷയത്തെ ലഘൂകരിച്ച ആളുകൾ തന്നെയാണ് അതിന്റെ കുറ്റക്കാർ. അത് മാത്രമല്ല, ഈ ജിഹാദ് എന്ന് പറയുന്ന വിഷയത്തെ അഡ്രസ്സ് ചെയ്യുന്ന ആളുകളുടെയും ആ വിഷയത്തിൻ്റെയും ക്രെഡിബിലിറ്റി ഒരേപോലെ നഷ്ടപ്പെടുത്തുന്നു, അതിൻ്റെ ആ പ്രാധാന്യം ഒരേപോലെ നഷ്ടപ്പെടുത്തുന്നതും എല്ലാം ഇവിടെ പാരലലി സംഭവിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ സിനിമയുമായി ബന്ധപ്പെട്ടിട്ട് എനിക്ക് പറയാനുള്ളത്. അതല്ലാതെ ഈ സിനിമ എങ്ങനെയുണ്ടെന്നോ അതല്ലെങ്കിൽ അത് കാണണോ വേണ്ടയോ എന്നൊക്കെ ഉള്ളത്, ഇപ്പം എൻ്റെയൊക്കെ ഒരു കലാ നിരൂപണ സ്വഭാവം വെച്ചിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുറച്ചും കൂടിയൊക്കെ ടെക്നിക്കലി ഇമ്പ്രൂവ് ചെയ്യാമെന്നുണ്ടെങ്കിൽ പോലും ഒരു നല്ല കണ്ടിരിക്കാൻ പറ്റുന്ന സിനിമയാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതേസമയം മറ്റു ചില സിനിമകളൊക്കെ കാണുമ്പോൾ ഞാൻ കണ്ടിരിക്കാറില്ല, എത്ര നല്ല കഥയാണെങ്കിലും ആ സിനിമയുടെ ചിത്രീകരണം മോശമാണെന്നുണ്ടെങ്കിൽ അത് കണ്ടിരിക്കാറ്. പക്ഷേ ഇവിടെ വിഷയമാണ് പ്രധാനം, അതിൻ്റെ കലയോ മറ്റ് ടെക്നിക്കൽ വശങ്ങളോ അല്ലാത്തത് കൊണ്ട് ഞാൻ അതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. ഇവിടെ വിഷയത്തിന് വേണ്ടിയിട്ട് അതല്ലെങ്കിൽ അവിടെ എന്താണ് പറയുന്നത് എന്നറിയാൻ വേണ്ടി മാത്രം കണ്ടതുകൊണ്ട് അതിൽ അസത്യമായതൊന്നും പറഞ്ഞിട്ടില്ല. അത് മാത്രമല്ല, അനിസ്ലാമികമായിട്ടുള്ളൊരു കാര്യം അതിനകത്ത് കാണാനും കഴിയില്ല എന്നുള്ളത് മാത്രം എനിക്ക് ഉറപ്പുണ്ട്. അത് മാത്രം പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക് യു.